നമസ്കാരം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും തൊഴിൽ തേടിപ്പോകുന്നവരാണ് മലയാളികൾ ഏത് മുക്കിൽ ചെന്നാലും മലയാളികളുണ്ടാവും ഈ മലയാളി കുടിയേറ്റത്തെ രണ്ടായി നമുക്ക് വേർതിരിക്കേണ്ടതുണ്ട് ഒന്ന് അറബ് കുടിയേറ്റവും രണ്ട് പാശ്ചാത്യ ലോകത്തേക്കുള്ള കുടിയേറ്റവും ഇന്ത്യയിലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കുമൊക്കെയുള്ള കുടിയേറ്റം വ്യത്യസ്തമാണെങ്കിലും പാശ്ചാത്യ ലോകത്തേക്കും അറബ് ലോകത്തേക്കുമുള്ള കുടിയേറ്റങ്ങൾ വളരെ കൂടി വിലയിരുത്തേണ്ടതാണ് അറബ് ലോകത്തേക്ക് നിങ്ങൾ ജോലി തേടിപ്പോയാൽ ജോലി ചെയ്യുക ശമ്പളം കൈപ്പറ്റുക അവിടുത്തെ നിയമങ്ങൾ പാലിക്കുക എപ്പോൾ ജോലി തീരുന്നുവോ അന്ന് തിരിച്ചു പോരുക ബിസിനസ് ആണെങ്കിലും ശരി ബിസിനസ് ചെയ്യുക ബിസിനസ് അവസാനിക്കുകയാണെങ്കിൽ തിരിച്ചു പോവുക അതിനപ്പുറത്തേക്കുള്ള ഒരു ആത്മബന്ധം അവിടെ ഉണ്ടാവാൻ നിയമപരമായി സാധ്യമല്ല അറബ് രാജ്യത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ഇന്ത്യൻ പൗരത്വം സൂക്ഷിക്കുന്നുണ്ട് വളരെ അപൂർവമായി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർക്ക് പൗരത്വം കൊടുക്കാറുണ്ട് പക്ഷേ അതിന് ഒരുപാട് നൂലാമാലകളുണ്ട് എന്നാൽ പാശ്ചാത്യ ലോകത്ത് നിങ്ങൾ നിയമപരമായി ഒരു നിശ്ചിത കാലം ജോലി ചെയ്താൽ നിങ്ങൾക്ക് അവിടുത്തെ പൗരത്വം കിട്ടും ബ്രിട്ടനിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ പൊതുവേ അഞ്ചു വർഷം ഒരു വർക്ക് പെർമിറ്റിലോ അല്ലെങ്കിൽ അത്തരത്തിലൊരു കുടിയേറ്റ വിസയിലോ ജോലി ചെയ്താൽ നിങ്ങൾക്ക് പൗരത്വം കിട്ടും അമേരിക്കയിൽ നിങ്ങൾക്ക് ഗ്രീൻ കാർഡും ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് പി ആറും നിങ്ങൾ അവിടെ ചെല്ലുന്നതിന് മുൻപ് തന്നെ വർക്ക് വിസ പോലെ കിട്ടാൻ സാധ്യമാണ് കാനഡയിലും അങ്ങനെ തന്നെ ഒരു നിശ്ചിത കാലയളവിന് ശേഷം ആ രാജ്യങ്ങളിലും പൗരത്വം കിട്ടും അങ്ങനെയാണ് മലയാളികളാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അവരൊക്കെ വിദേശ പൗരന്മാരാകുന്നത് ഒരു നിശ്ചിത കാലയളവിൽ പാശ്ചാത്യ ലോകത്ത് ജോലി ചെയ്താൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്താൽ ആ രാജ്യത്തെ പൗരത്വം സ്വീകരിക്കാൻ അനുമതി കിട്ടുന്നത് കൊണ്ടാണ് അവർ മലയാളികൾ എന്ന് നമ്മൾ പറയുമ്പോഴും അവർ ആ നാട്ടുകാരായി ചിത്രീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആ രാജ്യത്തെ പൗരന്മാരുടെ എല്ലാ അവകാശവും ഉണ്ട് സാധാരണ ലോക്കൽ കൗൺസിൽ മുതൽ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ പ്രധാനമന്ത്രി അടക്കമുള്ള പദവികളിലേക്ക് ഇവർക്ക് മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട് നമുക്കറിയാം ബ്രിട്ടനിലെ ആഭ്യന്തരമന്ത്രിയും ധനകാര്യമന്ത്രിയും പ്രധാനമന്ത്രി കഴിഞ്ഞാൽ മറ്റ് രണ്ട് പോസ്റ്റുകൾ ധനകാര്യമന്ത്രിയുടെ പോസ്റ്റ് ചാൻസലർ എന്നാണ് അറിയപ്പെടുന്നത് ആഭ്യന്തരമന്ത്രി ഹോം സെക്രട്ടറി എന്നാണ് അറിയപ്പെടുന്നത് ഈ രണ്ട് പദവിയും ഇതുപോലെ ഇന്ത്യയിൽ നിന്നും കുടിയേറിയ തലമുറയുടെ ഭാഗമാണ് ഇന്ത്യൻ വംശജരാണ് പ്രീത് പട്ടേലാണ് ആഭ്യന്തരമന്ത്രി ഋഷി സുനക്കാണ് അവിടുത്തെ ചാൻസലർ അല്ലെങ്കിൽ ധനകാര്യമന്ത്രി ഈ ഋഷി സുനക്കാവാം ഒരു പക്ഷേ ബോറിസ് ജോൺസന് ശേഷം അടുത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആവുക അയർലൻഡിലെ പ്രധാനമന്ത്രി ആയിരുന്നാൽ ഇന്ത്യൻ വംശജനായിരുന്നു അങ്ങനെ ഇന്ത്യക്കാർ അവരുടെ ഇന്ത്യൻ സ്വത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ വിദേശത്തേക്ക് കുടിയേറുന്നത് പതിവാണ് മലയാളികൾ പക്ഷേ അത്രയും ഉന്നതമായ പദവിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് സിംഗപ്പൂരിലോ മറ്റോ ഒരു പ്രധാനമന്ത്രി മലയാളി ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ ഈ വിദേശ രാജ്യങ്ങളിലെല്ലാം അത് ജർമ്മനി ആവട്ടെ ഓസ്ട്രിയ ആവട്ടെ സ്വിറ്റ്സർലൻഡ് ആവട്ടെ അമേരിക്ക ആവട്ടെ വലിയ പദവികളിൽ അവിടുത്തെ എം പിമാരായും മേയർമാരായും ഒക്കെ മലയാളികളെത്താറുണ്ട് നിരവധി മേയർമാർ മലയാളികൾ ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു പദവി ഒരു മലയാളിക്ക് ബ്രിട്ടനിൽ ലഭിച്ചിരിക്കുന്നു ആ പദവി ബ്രിട്ടനിലെ ഒരു മെത്രാൻ പദവിയാണ് മെത്രാൻ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ഗൗരവം തോന്നിയെന്ന് വരില്ല എന്നാൽ അത്ര നിസ്സാരമല്ല ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന് ആകപ്പാടെ നാൽപ്പത്തിരണ്ട് മെത്രാൻമാരാണുള്ളത് ആ നാൽപ്പത്തിരണ്ട് മെത്രാന്മാരുടെ കൂടെ ഒരു മലയാളി കൂടി മെത്രാനായിരിക്കുന്നു ഏറ്റവും കൗതുകം മൂന്ന് വർഷം മുൻപ് മറ്റൊരു മലയാളി അവിടെ മെത്രാനായിരുന്നു എന്നതാണ് ഇപ്പോൾ മെത്രാനായിരിക്കുന്ന ഈ നാൽപ്പത്തിരണ്ട് വയസ്സുകാരൻ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മെത്രാനാണ് റവറൻഡ് ഫാദർ സാജു മുത്തലാളി എന്നാണ് ഈ മലയാളി മെത്രാന്റെ പേര് ഈ മെത്രാൻ പദവി നിസ്സാരമായി കരുതരുത് എന്ന് പറയാൻ കാരണം ആംഗ്ലിക്കൻ ചർച്ച് അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ബ്രിട്ടന്റെ പൈതൃക സഭയാണ് ആ ആംഗ്ലിക്കൻ ചർച്ചിലെ മെത്രാൻമാരിൽ ഭൂരിപക്ഷം പേരും പിന്നീട് ഹൗസ് ഓഫ് ലോഡ്സിലേക്ക് എത്തിച്ചേരും അതായത് ആകെ നാൽപ്പത്തിരണ്ട് മെത്രാന്മാരുണ്ടെങ്കിൽ അതിൽ ഇരുപത്തിയാറ് പേർക്കും ഹൗസ് ഓഫ് ലോഡ്സ് അല്ലെങ്കിൽ പ്രഭുസഭയിൽ അംഗത്വം കിട്ടും പ്രഭുസഭ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ രാജ്യസഭ പോലാണ് അതായത് അവരെ ലോഡ് എന്നാണ് അറിയപ്പെടുന്നത് നമുക്കിവിടെ രാജ്യസഭ പോലെ അതായത് പാർലമെന്റ് നമ്മുടെ അധോസഭ ഉപരിസഭ രാജ്യസഭയാണെങ്കിൽ ബ്രിട്ടനിൽ പാർലമെന്റ് ആണ് അധോസഭ ഉപരിസഭ പ്രഭുസഭ അല്ലെങ്കിൽ ഹൗസ് ഓഫ് ലോഡ്സ് ആണ് ഈ ഹൗസ് ഓഫ് ലോഡ്സിലേക്ക് നാല്പത്തിരണ്ട് മെത്രാന്മാരിൽ ഇരുപത്തി ആറ് പേർക്കും നോമിനേഷൻ കിട്ടും അതിൽ അഞ്ചു മെത്രാന്മാർ അതായത് കാന്റർബറി ആർച്ച് ബിഷപ്പ് എന്നതാണ് അവരുടെ പോപ്പ് സഭയുടെ പരമാധികാരി റോമിലെ പോപ്പായിരിക്കുന്നത് പോലെ ആംഗ്ലിക്കൻ ചർച്ചിന്റെ അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ പരമാധികാരി ആർച്ച് ബിഷപ്പ് ഓഫ് കാൻഡർബറിയാണ് അപ്പോൾ ആ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻഡർബറിയും യോർക്കിലെ ബിഷപ്പും വിൻചസ്റ്ററിലെ ബിഷപ്പും ലണ്ടനിലെ ബിഷപ്പും ദറമിലെ ബിഷപ്പും ഇത്രയും ബിഷപ്പുമാർ ഓട്ടോമാറ്റിക്കലി ഹൗസ് ഓഫ് ലോഡ്സിലെ അംഗങ്ങളാവും ബാക്കി ഇരുപത്തൊന്ന് മെത്രാന്മാരെ ഏറ്റവും സീനിയറായ ഇരുപത്തൊന്ന് മെത്രാന്മാരായിരിക്കും ഹൗസ് ഓഫ് ലോഡ്സിൽ അംഗങ്ങളാവുന്നത് ചുരുക്കി പറഞ്ഞാൽ നാൽപ്പത്തിരണ്ടുകാരനായ ബിഷപ്പ് സജു ഭാവിയിൽ പ്രഭുസഭയിലെ അംഗമാവും അത് ലോഡ് എന്നായിരിക്കും അറിയപ്പെടുക നിസ്സാര കാര്യമല്ല ബ്രിട്ടനിലെ ഹൗസ് ഓഫ് ലോഡ്സ് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഹൗസ് ഓഫ് ലോഡ്സ് ആയിരുന്നു സുപ്രീം കോടതി ഇപ്പോഴാണ് സുപ്രീം കോടതി സെറ്റ് ചെയ്തത് ഹൗസ് ഓഫ് ലോഡ്സ് ആയിരുന്നു കേസ് നിയമവ്യവസ്ഥയിലെ ഒരു ഹൈക്കോടതി വരെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള അപ്പീൽ തീരുമാനിച്ചുകൊണ്ടിരുന്ന ഹൗസ് ഓഫ് ലോഡ്സ് ആയിരുന്നു പിന്നീട് ഹൗസ് ഓഫ് ലോഡ്സിന് പകരം സുപ്രീം കോടതിയായി പക്ഷേ ഹൗസ് ഓഫ് ലോഡ്സിന് ഒരുപാട് അധികാരങ്ങളുണ്ട് ഏറ്റവും ക്രീമായിട്ടുള്ള ആളുകളാണ് ഹൗസ് ഓഫ് ലോഡ്സിന് വരുന്നത് സമ്പന്നരെ കച്ചവടക്കാര് ബുദ്ധിമാന്മാരെ ഒപ്പം മെത്രാനും ആ പ്രഭുസഭയിൽ അംഗമാകുന്നതിനുള്ള തുടക്കമാണ് ഈ മെത്രാനാവ് മാത്രമല്ല ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് നമുക്കറിയാം ഒരു കാലത്ത് ലോകത്തെ നയിച്ചിരുന്നത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ ഹെൻറി എട്ടാമൻ തൻ്റെ ഭാര്യയെ വിവാഹമോചനം നടത്തി ഒരു കാമുകിയെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ പോപ്പ് എതിർത്തതിനെ തുടർന്നാണ് വാസ്തവത്തിൽ ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് തുടങ്ങുന്നത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് രക്ഷാധികാരി എന്ന് പറയുന്നത് മൊണാർക്കാണ് അതായത് ഇപ്പോൾ എലിസബത്ത് രാജ്ഞി അതേസമയം സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലക്കാരൻ ആർച്ച് ബിഷപ്പ് കാൻഡർബറിയുമാണ് അപ്പോൾ അതുകൊണ്ടാണ് സർക്കാർ സംവിധാനം പോലെയാണ് ഇവിടെ ഈ സജു മുത്തലാളിയെ നിയമിച്ചത് പ്രധാനമന്ത്രിയാണ് പ്രഖ്യാപിക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആണ് പ്രഖ്യാപിക്കുന്നത് ഇങ്ങനൊരു മെത്തറൻ വന്നത് അതിന് അനുമതി കിട്ടിയത് രാജ്ഞിയാണ് അനുമതി കൊടുത്തു ഇങ്ങനെ നോമിനേറ്റ് ചെയ്തു സെനറ്റ് നോമിനേറ്റ് ചെയ്യുന്നു ആ നോമിനേറ്റ് ചെയ്തതിനെ തുടർന്ന് അനുമതി കിട്ടുന്നു ആരുടെ രാജ്ഞയുടെ അപ്പം രാജ്ഞിയാണ് നിയമിക്കുന്നത് രാജ്ഞിയുടെ നിയമനം പ്രഖ്യാപിക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിസ്സാര കാര്യമല്ല അദ്ദേഹം ഒരു കേരളത്തിലെ ഓർത്തഡോക്സ് സഭാംഗമാണ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് അദ്ദേഹം എവിടെയാണ് എന്ന് വ്യക്തമല്ല അദ്ദേഹത്തിൻ്റെ ചില വീഡിയോകൾ അദ്ദേഹം മാതാപിതാക്കൾ നാട്ടിൽ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന ചില വീഡിയോകളുണ്ട് അദ്ദേഹം ഏഴു വർഷമായി കെന്റ് എന്ന് പറയുന്ന പ്രവിശ്യയിലെ ജില്ലിംഗാം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ സെൻറ് മാർക്സ് ആൻഡ് സെൻറ്റ് മേരീസ് അയർലൻഡ് ചർച്ച് എന്ന് പറയുന്ന ഒരു പള്ളിയിലെ വികാരിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഈ പള്ളിയിലെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ ഈ പള്ളിയുടെ വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയ പോസ്റ്റിലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഈ വീഡിയോയെ ഒടുവിൽ കാണിക്കും അദ്ദേഹത്തിൻ്റെ വീഡിയോ അദ്ദേഹം ഞാൻ നാട്ടിൽ മാതാപിതാക്കളുടെ കാണാൻ വന്ന എൻ്റെ വീടിന് മുൻപിലാണ് എന്ന് പറഞ്ഞ് ഒരു കായൽ തീരത്തോ ഒരു നദീ തീരത്തോ നിന്ന് ഒരു വീഡിയോ എടുത്തിരുന്നു അദ്ദേഹം കേരളത്തിലാണ് ഓർത്തഡോക്സ് സഭാംഗമായിരുന്നു എന്ന് പറയുന്നു നാൽപ്പത്തിരണ്ട് വയസ്സേ ഉള്ളു അപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന്തിനെ പഠിച്ച് അവിടേക്ക് പോയതാണ് മാതാപിതാക്കൾ ഇപ്പോഴും നാട്ടിലാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സഭയാണ് ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ എല്ലാവരെയും ക്രിസ്ത്യാനിയാക്കി എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അവർ ആംഗ്ലിക്കൻ ചർച്ചിലേക്ക് കൊണ്ടുപോകാനെ സംബന്ധിച്ചു അല്ല കത്തോലിക്കാ സഭയും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒരു യോജിപ്പും ഉണ്ടായിരുന്നില്ല കത്തോലിക്കാ സഭയിൽ നിന്നും വിയോജിച്ചാണ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഉണ്ടാവുന്നത് അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇവിടെ ആരും കത്തോലിക്കാ സഭയിലേക്കല്ല പോയിരിക്കുന്നത് അവരത് നേരെ മറിച്ച് അവർ ആംഗ്ലിക്കൻ ചർച്ചിലേക്കാണ് പരിവർത്തനം ചെയ്യുന്നത് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറയുന്ന സങ്കല്പം ഇൻ്റർനാഷണൽ ആംഗ്ലിക്കൻ ചർച്ച് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട സഭയാണെന്ന് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നാട്ടിലെ സി എസ് ഐ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയും ഇന്ത്യയിലെ ആംഗ്ലിക്കൻ ചർച്ചുകളാണ് അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗമാണ് അങ്ങനെ ലോകമെമ്പാടും ഈ ആംഗ്ലിക്കൻ ചർച്ച് എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട് അതിൻ്റെയൊക്കെ ഒരു കേന്ദ്രസ്ഥാനമാണ് ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇതിന് മുമ്പുണ്ടായത് മലയാളി ഞാൻ പറഞ്ഞില്ല മൂന്ന് വർഷം മുൻപ് നിയമിക്കപ്പെട്ട മലയാളി അദ്ദേഹം ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയിലായ അംഗമായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം പഠിച്ചത് അവിടെയാണ് അദ്ദേഹം വൈദികനായത് അങ്ങനെയാണ് അവിടെ നിന്നാണ് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതും അവിടെ സേവനമനുഷ്ഠിക്കുന്നതും മെത്രാൻ ആകുന്നതും അദ്ദേഹത്തിൻ്റെ പേര് റവറൻ ബിഷപ്പ് ജോൺ പെരുമ്പലേത്ത് എന്നാണ് റവറൻ ബിഷപ്പ് ജോൺ പെരുമ്പലേത്ത് അങ്ങനെ രണ്ട് മെത്രാന്മാർ മലയാളികളായി ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിലെത്തിയിരിക്കുന്നത് നിസ്സാര കാര്യമല്ല കാരണം ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ സഭയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അവിടെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടാണ് പ്രധാനപ്പെട്ടത് മലയാളികൾ അധികം പേർ ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ പോവാറില്ല കാരണം അവിടെ കത്തോലിക്ക സഭയുണ്ട് അതായത് റോമൻ കത്തോലിക്ക സഭയുടെ ഇംഗ്ലീഷ് സഭകളുമുണ്ട് ഒപ്പം മലബാർ സഭ അടക്കമുള്ള സഭകളും മലങ്കര സഭയും എല്ലാ സഭകളുമുണ്ട് മലങ്കര സഭയുടെ ഓർത്തഡോക്സ് സഭയ്ക്കും യാക്കോബായ സഭയ്ക്കും മാർത്തോമ സഭയ്ക്കും പന്തക്കോസൽ ഒക്കെ അവിടെ ശാഖകളുണ്ട് അതുകൊണ്ട് മലയാളികൾ പൊതുവേ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ പോവാറില്ല പക്ഷേ പലയിടങ്ങളിലും ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് മാത്രമാണുള്ളൂ ഇപ്പോൾ ഞാൻ ഇരുപത് വർഷം മുൻപ് ആദ്യം ഇംഗ്ലണ്ടിൽ ചിലമ്പർ ഷ്യൂസ്ബറി എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു അപ്പോൾ എനിക്ക് ആരെയും പരിചയമില്ല മലയാളികളെ അപ്പോൾ ഞാൻ ആദ്യം അടുത്ത് കണ്ട പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത് അതൊരു ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഒരു പള്ളിയായിരുന്നു എനിക്ക് വലിയ സ്നേഹം തോന്നി കാരണം അവിടെ കുറച്ച് ആളുകളെ വരാറുള്ളൂ കുർബാന കഴിഞ്ഞാൽ ഉടൻ തന്നെ വൈദികൻ പുറത്തേക്ക് ഇറങ്ങി പള്ളിയുടെ വാതുക്കൾ വന്ന് നമ്മളോടെല്ലാം സൗഹൃദം പറയും ചോദിക്കും വളരെ കുറച്ച് ആളുകൾ അവരോട് നമ്മളോട് സൗഹൃദം കാണിക്കാറ് നമ്മളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകും വെള്ളക്കാരാണ് മൊത്തം നമുക്കറിയാമല്ലോ ഭയങ്കര സ്നേഹവും സൗഹൃദവും എളിമയുള്ള ഇടപാടുകൾ അവരുടേത് മാത്രമല്ല സ്ത്രീകൾക്ക് ഒരു സഭ ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലാണ് ആ തീരുമാനമുണ്ടായത് വർഷങ്ങളോളം സിനഡിൽ ചർച്ച നടത്തിയിട്ടാണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ത്രീ മെത്രാനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലെ സ്ത്രീകൾക്ക് ഡീക്കനാവാൻ അനുമതി ഉണ്ടായിരുന്നു പക്ഷേ വൈദികനാകാൻ അനുവദിച്ചത് തൊണ്ണൂറ്റി നാല് മുതലാണ് രണ്ടായിരത്തി പത്തിൽ ആകെ വൈദികരായവരിൽ ഭൂരിപക്ഷവും സ്ത്രീകളായിരുന്നു അങ്ങനെ സ്ത്രീകൾക്ക് തുല്യനീതി ഒരു സഭ കൂടിയാണ് ഈ ആംഗ്ലിക്കൻ ചർച്ച ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്തായാലും വലിയൊരു പദവിയിലേക്ക് പദവിയിലേക്കൊരു മലയാളി നിയമിക്കപ്പെട്ടിരിക്കുന്നത് നിസ്സാര കാര്യമല്ല ഈ മെത്രാനെ ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വിശദമായ അഭിമുഖവും മറ്റും ഞങ്ങൾ സംപ്രേഷണം ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോ അതായത് കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വീഡിയോ കൂടി കാണും ഐ ആം സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് മൈ പേരൻസ് ഹോം ഹിയർ ഇൻ കേരള ആൻഡ് ഐ ജസ്ഫർ അൽ സെൻഡ് യു അനദർ ലെറ്റർ ഇൻ ദ ഫോം ഓഫ് ദിസ് വീഡിയോ Uh, I've been in Sri Lanka in the last month or so, and uh, I've been very moved by the hospitality of the people of Sri Lanka uh, Especially Sonali's family. Sonali, your parents are absolutely amazing. So I am just so grateful to God for them and um, I Went to a church in uh, Colombo called St. Sebastian's Church. It's a place where um, a bomb was uh, detonated last year, uh, killing so many Christians who gathered to worship on Easter Day, and it was a very moving experience. And I've had a couple of conversations with Sri Lankans, and um, the Christians there uh, long for us to remember them and pray for them. And so, perhaps my first prayer point is for the church in Sri Lanka. For it to thrive, for it to continue to uh, bless people, for it to make disciples in uh, that amazing and hospitable part of the world. Pray for Sri Lanka. The world seems to be in uh, panic and crisis with the corona, and that's not very really far true from where here in India as well. As you can see, there's not much activity happening here uh, outside Mom and Dad's house, but uh, do pray. That our world uh, will experience something of the grace and the mercy of God at this very difficult time. Uh, last week I was in the Himalayas, and uh, uh, what an incredible experience that was uh, to see the grandeur of God, the magnificence of God in the mountains. I climbed uh, 12,500 feet uh, into the Himalayas, and I had uh, uh, the most incredible time. And my final prayer is just a prayer of thanksgiving. I am so grateful to God, uh, to whom we can look to. The psalmist says, I look to the hills. Where does my help come from? My help comes from the Lord, who is the maker of the heavens and the earth. I hope you guys uh, in England are keeping well. I am thinking of you and praying for uh, you each of you every day and uh, thanking you all for remembering me in your prayers. Uh, with deep appreciation, I'm signing out. Uh, goodbye for now.